എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷെൽസൺ ജോൺസൺ, പാപ്പാ ഫ്രെയിംസ് കൂട്ടായ്മയിലെ ഒരു അംഗമാണ്. ജെബിൻ ചേട്ടനും സുനിലും കൂടിയിട്ടാണ് ഈ ഒരു ആശയം എൻ്റെ അടുത്ത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ ഒന്നിച്ച് ടർഫിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചർച്ചയുടെ ഇടയിൽ വന്നൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആദ്യം വേറെ ഐഡിയകളായിരുന്നു, പാവർട്ടി പുതിയ പള്ളി ഉണ്ടാക്കുന്ന കാര്യമൊക്കെ ആയിരുന്നു അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് എങ്ങനെയോ അതെങ്ങനെ മാറി മറിഞ്ഞ് അത് പാവർട്ടിയുടെ പഴയ പള്ളിയുടെ രൂപം ഉണ്ടാക്കുക എന്നുള്ളതായി മാറി. ഈ പള്ളി ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതല്ല ചാലഞ്ചിങ് ആയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളി ഞാൻ കണ്ടിട്ടില്ല, ഈ പള്ളി കണ്ടവരായിട്ടുള്ള ആൾക്കാരും വളരെ കുറവാണ്. അപ്പോൾ കൂട്ടത്തിൽ എൻ്റെ ഡാഡി ചെറുപ്പത്തിൽ ഈ പള്ളി കണ്ടിട്ടുണ്ട്. അതുപോലെ ഇത് ഈ പള്ളി കണ്ടിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞങ്ങൾ പോയി നേരിട്ട് പോയി കുറേ കാര്യങ്ങൾ അന്വേഷിച്ച് ഡേറ്റ ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലും സഹായിച്ചത് എൻ്റെ പപ്പയൊക്കെ തന്നെയാണ്. അപ്പോൾ അവർ പണ്ട് കണ്ട ആ ഒരു ഓർമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് തന്നിട്ട് ഞാനത് റീക്രിയേറ്റ് ചെയ്യുമായിരുന്നു. ഓരോ അളവുകളും കാര്യങ്ങളൊക്കെ ഡാഡി പറഞ്ഞു തന്നിട്ട് ഞാനത് ഉണ്ടാക്കും. മൊത്തമായിട്ടും ചെയ്തിട്ടുള്ളത് PVC ഫോം ഷീറ്റിലാണ്. ഏകദേശം ഒരു 1.5 മാസത്തോളം ഇത് പണി തീർത്തെടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് വന്നിട്ട് 4.75 അടി വീതിയും 4.75 അടി നീളവും, ഉയരം വന്നിട്ട് 2.75 അടി വരും. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ പള്ളി നേരിട്ട് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് റെഫറൻസ് ആയിട്ട് ആകെ കൂടിയ ഒരു ഫോട്ടോ കണ്ടാണ് ജെബിൻ ചേട്ടൻ എനിക്ക് തന്നിട്ടുള്ളത്. അതാണെങ്കിൽ കുറച്ച് ക്ലിയറും കുറവാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പണിയുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ട് വിശാലും കൂടിയിട്ട് ചിറ്റാട്ടുകര പള്ളി സന്ദർശിച്ചു. ഏകദേശം ആ മോഡലിലൊക്കെ തന്നെയാണ് പാവർട്ടി പഴയ പള്ളിയും നിർമ്മിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു പോർച്ചുഗൽ മാതൃകയിലായിരുന്നു നമ്മുടെ പാവർട്ടി പഴയ പള്ളി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം സിമിലർ ആയതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ റെഫറൻസ് നേരിട്ട് പോയി ഫോട്ടോസ് എടുക്കുകയും നേരിട്ട് പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരുപാട് സഹായം ആയിട്ടുണ്ട്. ഒന്നോ രണ്ടോ റെഫറൻസ് മാത്രം നോക്കി ഉണ്ടാക്കിയിട്ടുള്ള പള്ളി ആയതുകൊണ്ട് പല തെറ്റുകളും ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, തെറ്റുകളുണ്ട്. കുറേയൊക്കെ ഞാൻ ചുരുക്കിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കണം, എല്ലാവരും സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാധാരണ ഇത്തരം സ്കില്ലുകളൊക്കെ നമുക്ക് പുറം ലോകത്തിനെ കാണിക്കാനായിട്ടുള്ള അവസരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ ഞാൻ ആ കാര്യത്തിൽ ജെബിൻ ചേട്ടനോട് വളരെയധികം കടപ്പെട്ടിരിക്കുകയാണ്, നന്ദിയും പറയുകയാണ്. കാരണം പാപ്പ ഫ്രെയിംസ് എന്ന് പറഞ്ഞ സംഘടനയിൽ ഞാൻ ഇന്നില്ലെങ്കിൽ എനിക്ക് ഈ ഒരു അവസരം എനിക്ക് കിട്ടില്ല. ഒരേ സമയം പാപ്പ ഫ്രെയിംസ് എന്ന് പറഞ്ഞ സംഘടനയ്ക്കും പിന്നെ ജെബിൻ ചേട്ടനും എൻ്റെ ഒപ്പം എന്നെ സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും ഞാൻ നന്ദി പറയണം. പള്ളി ഒരു പുണ്യതീരം, 10,000 ങ്ങളുടെ പുണ്യതീരം, വിളിച്ചാൽ വിളി കേൾക്കും. പാപ്പ ഫ്രെയിംസിനെ സംബന്ധിച്ച് പാവർട്ടിയുടെ വകയിലെ ദൃശ്യമാധ്യമ പ്രവർത്തകരുടെയും കലാകാരന്മാരെയും കൂട്ടായ്മയായ പാപ്പ ഫ്രെയിംസിനെ സംബന്ധിച്ച് ഇത് നമ്മുടെ 6-ാം വാർഷികമാണ്. 6-ാം വാർഷികത്തിന് അനുബന്ധിച്ച് ഈ കൊല്ലത്തെ പെരുന്നാളിന് നമ്മൾ 6 കലാ ഉപഹാരങ്ങൾ ഒരുക്കുന്നുണ്ട്. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കലാസൃഷ്ടിയാണിത്. നമ്മുടെ ദേവാലയത്തിൻ്റെ പഴയ രൂപം, 70-കളിലുണ്ടായിരുന്ന നമ്മുടെ പാവർട്ടി ഇടവക ദേവാലയത്തിൻ്റെ പഴയ രൂപം, അതിൻ്റെ പ്രകാശന കർമ്മമാണ്. ആ പ്രകാശന കർമ്മം നമുക്ക് വേണ്ടി നിർവഹിക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്തും തന്നെയായിട്ടുള്ള നമ്മുടെ അതിരൂപതയുടെ പിതാവായിട്ടുള്ള ആണ്ടുസ്ഥാപിത പിതാവാണ്. ഏറെ ആദരവോടെ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ദേവാലയം 1970 ഒരു തിരുനാൾ കാലത്തിൻ്റെ ഓർമ്മയാണ്. സക്കറിയാസ് പുതുശ്ശേരി എന്ന അന്നത്തെ വികാരി അച്ഛനുണ്ടായിരുന്ന ആ കാലം, അന്ന് ആദ്യമായിട്ട് പാവർട്ടി പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് ഇലൂമിനേഷൻ വന്നതിൻ്റെ, വൈദ്യുത ദീപാലങ്കാരം വന്നതിൻ്റെ ഓർമ്മയാണ്. വിശുദ്ധ യൗസേപിതാവിൻ്റെ പക്കൽ പോകുവിൻ എന്ന് ഈ ദേവാലയത്തിന് മുന്നിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇത്രയുമാണ് കാര്യങ്ങൾ. ഇത് നമുക്കായിട്ട് നിർമ്മിച്ചത് പാവർട്ടിയുടെ അംഗം കൂടിയായിട്ടുള്ള ഷെൽസൺ ജോൺസൺ ആണ്. ഷെൽസൺ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ മൂല്യം മനസ്സിലാക്കി കലാസൃഷ്ടി
സൃഷ്ടിയുടെ മൂല്യം മനസ്സിലാക്കി ഇത് തൻ്റെ മാതൃ ദേവാലയത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന അഡ്വർടൈസിങ് ഏജൻസി ആയിട്ടുള്ള ടോംബിയാസിൻ്റെ ഉടമ ശ്രീ തോമസ് പാവർട്ടിയാണ്. പിന്നൊപ്പം നമ്മുടെ എല്ലാ പിന്തുണയുമായിട്ട് നമ്മുടെ വികാരിയച്ഛൻ, കൊച്ചച്ചമ്മർ, ട്രസ്റ്റി അംഗങ്ങൾ, പാപ്പറമീസംഗങ്ങൾ എല്ലാവരും ഉണ്ട്. ഇനി പിതാവ് ഇതിൻ്റെ പ്രകാശനം നിർവഹിച്ച് നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. വിശുദ്ധ യൗസേ പിതാവിൻ്റെ നാമധേയത്തിലുള്ള പാവർട്ടി തീർത്ഥകേന്ദ്രം അതിൻ്റെ വളർച്ചയുടെ വിവിധ പടവുകളിൽ, വിവിധ കാലഘട്ടങ്ങളിൽ, വിവിധ രൂപങ്ങളിലായിരുന്നു. എല്ലായിടത്തും പ്രത്യേകിച്ച് യൗസേപ്പിൻ്റെ അടുത്തേക്ക് പോകുവിനെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞതുപോലെ പുതിയ നിയമത്തിലും യൗസേപ്പിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ തീർത്ഥാടനം എന്നുമുണ്ടായിരുന്നു. പാവർട്ടിയിൽ പ്രത്യേകിച്ച് ചൂണ്ടലച്ചൻ്റെ കാലം മുതൽ ഈ തീർത്ഥാടനം, ഈ പ്രചാരണം തുടങ്ങി. പുതുശ്ശേരിയച്ചൻ്റെ കാലഘട്ടത്തിൽ ആ പള്ളിയുടെ രൂപം ഇപ്രകാരമായിരുന്നു. 1970s രൂപം മനോഹരമായി തന്നെ, പുതിയ പള്ളി പണിയുന്നതിന് മുമ്പുണ്ടായിരുന്ന രൂപം ഇപ്പോൾ വീണ്ടും ചിത്രീകരിച്ചിരിക്കുന്ന ഷെൽസിന് ഇതിന് രൂപകൽപ്പന നൽകിയ എല്ലാവർക്കും പ്രത്യേകം ഞാൻ അനുമോദനങ്ങൾ അർപ്പിക്കുകയാണ്. പഴയ പള്ളിയുടെ ഓർമ്മ പുതിയ പള്ളിയിലേക്ക് വരാൻ, അതിനെ വളർത്താൻ കാരണമാകട്ടെ. അതുകൊണ്ട് മനോഹരമായി തന്നെ ഈ 1970s ഉണ്ടായിരുന്ന പള്ളി, പുതിയ പള്ളി നിർമ്മിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന പാവർട്ടിയുടെ ഈ ഒരു രൂപം ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഭാവത്തോടു കൂടി തന്നെ അടുത്ത തലമുറയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി പ്രകാശനം ചെയ്യുകയാണ്. പാവർട്ടി പള്ളിയിലേക്ക് തീർത്ഥാടനമായി എല്ലാവരും വരട്ടെ. ഔസപിതാവിൻ്റെ മധ്യസ്ഥയുണ്ടാകട്ടെ. ഇപ്പോൾ വിവിധ കലാപരിപാടികളിലൂടെ പാവർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാ പാവർട്ടിക്കാർക്കും, പ്രത്യേകിച്ച് പാപ്പ ഫ്രെയിംസുകാർക്ക് പ്രത്യേകമായ വിധത്തിൽ ഇങ്ങനെയുള്ള ഫ്രെയിംസ്, പുതിയ പുതിയ ഫ്രെയിമുകളിലൂടെ നാടിനെയും കുടുംബങ്ങളെയും സഭയെയും എല്ലാം വളർത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഒന്നുകൂടി അനുമോദിച്ചുകൊണ്ട് ഈ 1970s പള്ളിയുടെ ഈ രൂപം ഔപചാരികമായി പ്രകാശനം ചെയ്യുന്നു. ദൈവം നിങ്ങളേവരെയും യൗസേപിതാവിൻ്റെ മധ്യസ്ഥ വഴി അനുഗ്രഹിക്കും. വഴിയിലിടറി വീണിടാതെ വഴി നടത്തും കാരുണ്യത്തിൻ മൂർത്തിയാ. തൃശൂർ ആർച്ച് ബിഷപ്പ് ഹൗസിൽ നടക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ടായി. ഞാനൊക്കെ ജനിച്ച് വളർന്ന കാലഘട്ടത്തിലെ പാവറട്ടി പള്ളിയുടെ ഒരു രൂപമാണ് ഇന്ന് ഇവിടെ ഈ ബിഷപ്പ് ഹൗസിൽ അഭിമന്യ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ബ്ലസ് ചെയ്ത് പാവറട്ടിയിലേക്ക് കൊടുത്തയക്കുന്നത്. 1970s കാലഘട്ടത്തിലാണ് ഈ പള്ളി. എൻ്റെ മനസ്സിൽ തോന്നുന്നു ഫാദർ സക്കറിയാസ് പുതുശ്ശേരി അച്ഛനാണ് ഈ മോണ്ടകൊക്കെ ഒരു ചേഞ്ച് വരുത്തി. പിന്നീട് ജോസഫ് കവലക്കാടനച്ഛനായിട്ടാണ് പഴയ പള്ളി പൂർണ്ണമായും പൊളിച്ച് പുതിയ പള്ളി പണിതത്. എൻ്റെ ജ്യേഷ്ഠൻ ജോൺസൻ്റെ മകൻ ഷെൽസൺ ജോൺസനാണ് ഈ പഴയ പള്ളിയുടെ മിനിയേച്ചർ രൂപം ഇപ്പോൾ നമുക്ക് നിർമ്മിച്ചു തന്നിട്ടുള്ളത്. ഞാൻ ഷെൽസനെയും പാപ്പ ഫ്രെയിംസിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിയായ ജെബിനെയും വിശാലിനെയും എല്ലാവരെയും പ്രത്യേകമായി അനുമോദിക്കുന്നു. ഇത് പാവറട്ടി പള്ളിയിൽ ഞാനൊക്കെ മരിച്ചു പോയാലും എൻ്റെ സ്ഥാപനമായ ടോമിയാസ് എന്നുള്ള ഓർഗനൈസേഷൻ്റെ ഓർമ്മയ്ക്കായി പാവറട്ടി പള്ളിക്ക് ഞാൻ ഇത് സമർപ്പിക്കുന്നു. പാവറട്ടി പള്ളിയിൽ ഏതു കാലത്തും ഇത് അവിടെ സംരക്ഷിക്കപ്പെടും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും, ഈ സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഒത്തിരി സന്തോഷമുണ്ട്. പാപ്പ ഫ്രെയിംസിൻ്റെ ബാനറിൽ അവരുടെ 6th വാർഷികത്തോടനുബന്ധിച്ച് പാവർട്ടിയുടെ വകയുടെ പ്രിയ കലാകാരനായ ഷെൻസനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഒരുമിച്ച് ചേർന്ന് മെനഞ്ഞെടുത്ത ഒരു ശില്പമാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുക. ഈ ശില്പത്തിന് വളരെ വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ പാവർട്ടിപ്പള്ളിയുടെ പഴയ ഒരു രൂപമാണ്. ഇതിനു വേണ്ടി ഒത്തുചേർന്ന പാപ്പ ഫ്രെയിംസിലെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ്. ഈ തിരുനാളിനെ കടന്നു വരുന്ന ഭക്തജനങ്ങൾക്ക്
ഈ കലാസൃഷ്ടി ആസ്വദിക്കുവാനും പഴയ തലമുറയിലെ നമ്മുടെ ദേവാലയം എപ്രകാരമായിരുന്നു എന്ന് മനസ്സിലാക്കുവാനും ഈ ശില്പം കാണുന്നതിലൂടെ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ പിതാവിൻ്റെ മാധ്യസ്ഥ തേടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. 1970 പാവർട്ടി പള്ളിയിലെ വൈദ്യുത ദീപാലങ്കാരം ആരംഭിച്ച അന്നത്തെ ഒരു ഓർമ്മയാണ് ഈ ഒരു മിനിയേച്ചർ റൂം എന്ന് പറയുന്നത്. പോർച്ചുഗീസ് ശൈലിയിലെ നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ ദേവാലയത്തിൻ്റെ ഈ രൂപം ആ ഒരു പാരമ്പര്യം നമ്മളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിക്കുകയാണ് ഈ രൂപത്തിലൂടെ. അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, പാവർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം പാവർട്ടി പള്ളി എന്ന് പറയുന്നത് അത് നമ്മുടെ അഭിമാനമാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ ഈ അവസരത്തിലെ ഈ വർഷത്തെ 148th തിരുനാളിനോടനുബന്ധിച്ച് പാപ്പ ഫ്രെയിംസ് നമ്മുടെ പള്ളിയുടെ ഇതിന് തൊട്ട് മുൻപത്തെ മോഡൽ, എന്ന് വെച്ചാൽ 2nd പള്ളിയുടെ മോഡൽ, ഒരു മിനിയേച്ചർ രൂപത്തിൽ തയ്യാറാക്കിയിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ ജനിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ഒരു പള്ളിയാണ്. അപ്പോൾ ആ പള്ളിയെ കാണാനും അതെങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാനും ഒക്കെ ലഭിച്ച വലിയൊരു അവസരമായിരുന്നു. അപ്പോൾ പാപ്പ ഫ്രെയിംസിൻ്റെ ഈ ഉദ്യമത്തിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതിൻ്റെ ശില്പിയായിട്ടുള്ള ഷെൽസഞ്ചാരൻ ആശംസകൾ നേരുന്നു. ഈ തിരുനാളിനെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയും ചെയ്യുന്നു.